Hi friends, welcome back to my channel, Banus World. In this sadya special madura pachadi recipe. Madurum, erivum, pulium, churnatilla, madura pachadi, namuk, sadil, urichukuda, patata, or item than yana le. Abade, madura pachadi, the yara community, yana editilla, the idapolitur pirone, namuk pineapple vichitum, okay, namuk madura pachadi, the yara kidkam patum, abade yana padam on the tolia kalanya kundu on the tende, in namuk the nal eye to cut the kanota. They end the tavana again, cut the shesham, namuk the nal eye to cut the kram, the eury idi, and the cut the kanda the top. Eury valipum. This is the நல்ல பழுத்த பழம் எடுத்துக்கிறது ஒரு மீடியம் பழுப்பிலுள்ள பழമാണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് എടുക്കേണ്ടത് ട്ടോ அப்ப ദേ ഞാൻ അതെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇംപോർട്ടന്റ് ആണ് അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്ടോ അപ്പ ദേ ഞാൻ പഴം മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് കഴുകി എടുത്തതിനു ശേഷം ഞാൻ ദാ വട്ടത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ദാ ഈ ഒരു സൈസിലും ആണ് നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുക്കുന്നത് ട്ടോ ഇതേ ഒരു ഷേപ്പിൽ തന്നെ വട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം അതാണ് അതിന് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുക ട്ടോ അപ്പോൾ ദേ ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിലയാണ് നല്ല നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാടൻ കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ട്ടോ കറിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നല്ല നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചേർത്താലും ഒരു കുഴപ്പമില്ല ട്ടോ അപ്പോൾ ദേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ല സൂപ്പർ ഡിഷാണ് ഒരു ഡൗട്ടും ഇല്ല എന്തായാലും നിങ്ങളുടെ ഇപ്രാവശ്യത്തെ സദ്യയിൽ കേമനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ ഒരു പച്ചടി കേട്ടോ അപ്പോൾ ദേ ഞാനത് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ദേ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളിത് ആദ്യം നമ്മൾ നാളികേരം ചേർത്ത് അരക്കുമ്പോൾ മിക്സിയിൽ അരക്കുന്ന കാരണമാണ് നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ നല്ല മഷി പോലെ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ നാളികേരം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അത് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതായത് കടുക് ഒന്ന് പൊട്ടി വരാൻ മാത്രമേ പാടുള്ളൂ ഒരിക്കലും അരഞ്ഞു പോകരുത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ അപ്പോൾ ദേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരക്കല്ലിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നാളികേരവും കടുകും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ നമ്മുടെ ഏത്തക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള നാളികേരും അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കടുകും കൂടി ഒന്ന് ഉരുട്ടിയിട്ട് അതൊന്ന് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴമുള്ളൂ അത്യാവശ്യം മധുരം ഉള്ളത് കാരണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം ഒട്ടുമില്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ശർക്കര ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം അതുവരെ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു രീതിയിലാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് അതുപോലെ തന്നെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയൊന്നും അല്ല നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് താളിച്ചെടുക്കുന്നത് അപ്പോൾ അതേ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇതേ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു 2-3 വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കറിവേപ്പിലയാണ് ഇതേ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഞാനത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കുക ഒന്ന് അടച്ചു വെച്ച് അവിടെ വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ
I am going to try this recipe. If you like this recipe, please support our channel, subscribe, share, like, and support. If you recipe, try this recipe. Tata bye bye from Banus World.